Hello friends, welcome back to our channel. ഇന്നേ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു മീൻകറി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നത്തോലി മീൻ വെച്ചിട്ടാണ്. അതായത് കൊഴുവ എന്നൊക്കെ പറയില്ല വളരെ ചെറിയ മീൻ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മീൻകറി നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നത്തോലി മീൻ ഒരു അര കിലോ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും തേച്ച് പിടിപ്പിക്കുന്നില്ല. എല്ലാം ഗ്രേവിയിൽ ഡയറക്റ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീനോടെ ഇരിക്കട്ടെ. ഒരു അര കപ്പ് നമ്മൾ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു മൂന്നല്ലി വെളുത്തുള്ളി, ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസുള്ളൊരു തക്കാളി ചെറുതായി മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഉരുളപ്പുളി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും അതിനു വേണ്ടി മാത്രമാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ പൊടികളെല്ലാം ചൂടാക്കുമ്പം ചിലപ്പം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ആ ഗ്രേവിക്ക് കറക്റ്റ് ആ ഒരു റെഡിഷ് കളർ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുള്ള ടെൻഷനും വേണ്ട. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഇനി പാൻ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് നമുക്ക് മുളകിൻ്റെ അളവ് കൂട്ട് കുറക്കിയൊക്കെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പം നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇതിൻ്റെയൊക്കെ തന്നെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ മാക്സിമം ഒരു ഒരു മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പച്ചമണമൊക്കെ തന്നെ ഒന്ന് മാറിക്കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പേസ്റ്റായിട്ടല്ല പൊടികളായിട്ട് തന്നെയാണ് ചേർക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം മാത്രം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പേസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായി മൂത്ത് കിട്ടിക്കോളും, അതുപോലെ കളർ ചേഞ്ചും ഒട്ടും തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ തന്നെ പച്ചമണവും നന്നായി മാറിയിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി പോകുമ്പോഴത്തേക്കും തന്നെ പച്ചമണമൊക്കെ തന്നെ നന്നായിട്ട് അങ്ങോട്ട് മാറിക്കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളി ഇനി നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുന്നത് പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇളക്കി കൊടുക്കുന്നതിലും നല്ലത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ തവ വെച്ചിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തക്കാളിയുടെയാണ് നമുക്ക് ഗ്രേവിക്കുള്ള ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടുക ഈ തക്കാളിയിൽ നിന്നാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചല്ലോ, അപ്പോൾ ആ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പുളി വെള്ളത്തിലിടുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ പുളിയുടെ ആ ഒരു പച്ചമണം അങ്ങോട്ട് തന്നെ നിന്നോളൂ. അപ്പോൾ നല്ലപോലെ തിളച്ച് അത്യാവശ്യം ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ഒരല്പം കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ മീൻ ഇട്ട് കഴിയുമ്പോൾ ആ ഉപ്പിൻ്റെ ഒരളവ് കുറച്ചൊന്ന് കുറേ മീനിലേക്ക് വലിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ മീനിൽ ഉപ്പും മുളകും മഞ്ഞൊന്നും ഇട്ട് തിരുമ്മിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഉപ്പ് ഒരല്പം കൂടി നിന്നോട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ അത് മീനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, കാരണം വളരെ ചെറിയ ചെറിയ മീനാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ആ മുള്ളിൽ നിന്നൊക്കെ മീനൊക്കെ വിട്ട് വിട്ടിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നന്നായി കുക്കായ മാത്രമാണ് ഇതുപോലെ വിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉപ്പൊന്ന് നോക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം തന്നെ കറക്റ്റായിട്ടുണ്ട്. നേരത്തെ ഒരു അല്പം ഉപ്പ് കൂടുതൽ ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ മീനിലേക്കൊക്കെ തന്നെ ഉപ്പ് വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അളവിന് ഉപ്പായി കിട്ടിയത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരല്പം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഈ കറിയുടെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വെച്ചും കൂടെ കഴിയുമ്പോഴാണ് ആ മീൻ കറിക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ തന്നെ കിട്ടുക. അപ്പോൾ അതേ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല കിടിലൻ ടേസ്റ്റിലുള്ള നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയും കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഈ ഒരു ഗ്രേവി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനത്തെ മീൻകറി എല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് മാത്രമേ എടുക്കുള്ളൂ നമുക്ക് ഈ ഒരു മീൻ കറി ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു കറി കഴിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ നത്തോലി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല, അപ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം. പക്ഷെ തേങ്ങ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഗ്രേവി കട്ടി കുറഞ്ഞിട്ടൊന്നുമില്ല, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് മീൻ കറി ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മീൻ കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ പോവുകയാണ്. നല്ല ചൂട് ചോറാണ്, അതിലേക്ക് നല്ല ചൂടായിട്ടുള്ള മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനിപ്പോൾ സൈഡ് ഡിഷായിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുമല്ലോ, നോർമലി ഫ്രൈ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നത്തോലി കുറച്ചൊന്നും എടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് ഇന്നിപ്പോൾ ചോറ് കഴിക്കാൻ പോകുന്നത്. അതെ, ചോറ് നല്ല ചൂടാണ്, അതുപോലെ തന്നെ മീൻകറിയും നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നല്ല ചൂടോടെ തന്നെ അത് കഴിക്കാൻ പോകുന്നത്. മീനൊക്കെ തന്നെ അത് കണ്ടിട്ട് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. മീൻ കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണത്. ഉപ്പും പുളിയും എരിവും എല്ലാം തന്നെ പാകത്തിനാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻ കറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എന്നൊന്ന് അറിയിക്കുകയും കൂടെ വേണേ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ പുതിയ റെസിപ്പി? ഇനി പിന്നെ വരാം. ബൈ.